നമ്മെ തകർക്കാൻ നോക്കുന്ന ശത്രുവിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്നൊരു ദൈവിക ഇടപെടലിൽ വെളിപ്പെടും കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന ദൈവോചന ഭാഗം നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും പെട്ടെന്നുള്ള ദൈവപ്രവൃത്തി എന്നുള്ള വിഷയവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഈ വചനഭാഗമുള്ളത് കൊണ്ട് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നു. എസ്തേറിൻ്റെ പുസ്തകം 7:8 അവസാനത്തെ ഭാഗം. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ നിന്ന് വീണ ഉടനെ അവർ ഹാമാൻ്റെ മുഖം മൂടി. ഏത് കാലഘട്ടത്തിലും ദൈവമക്കൾക്കെതിരായിട്ട് പിശാച് വ്യക്തികളെ ഉപയോഗിക്കും. വ്യക്തികളല്ല വിഷയം, അതിൻ്റെ പിന്നിൽ ചലിക്കുന്ന ദുരാത്മ സാന്നിധ്യങ്ങളാണ്. എന്നാൽ ദൈവാത്മാവുള്ളവർ ദൈവത്തിൻ്റെ സഹായം ചോദിച്ച് പൈശാചിക ശക്തികളെയും അതിന് പ്രേരകമായ വ്യക്തികളെയും ദൈവത്താൽ ജയിക്കുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ ലൈഫിലും അത് സംഭവിക്കും കുഞ്ഞുങ്ങളെ, നമ്മുടെ ലൈഫിലും അത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ. ആരും സഹായത്തിനില്ലെങ്കിലും സ്വർഗം ഡയറക്റ്റ് ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കും. മൂർദ്ദേക്കായുടെ വിഷയം അങ്ങനെയല്ലേ നമ്മളെ കാണിക്കുന്നത്? ഹാമാനെ നിങ്ങളൊന്ന് നോക്കിയേ, അവൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് യഹൂദാ ജനത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടക്കുന്നൊരു സമയം. ഒരു ദിവസം 3 ഉറക്കം വന്നില്ല. 1 ആള് ഹാമാനാണ്. അവൻ ഉറങ്ങാതെ എന്തോ ചെയ്യുക, 50 ഉയരമുള്ള കഴുകുവര ഉണ്ടാക്കുക. എന്താ 10 ഉയരമുള്ള ഉണ്ടാക്കാത്ത, 20 ഉയരം ഉള്ള എന്താ ഉണ്ടാക്കാത്ത, ഇത്രയൊക്കെ പോരാ ഒരാളെ തൂക്കാൻ, 50 ഉയരമുള്ള എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഹാമാൻ പറയും, ഈ മോർദ്ദേക്കായി, എന്നെ കുമ്പിടാത്ത ഈ മോർദ്ദേക്കായി തൂങ്ങിയാടുന്നത് നഗരം മുഴുവനും പട്ടണം മുഴുവനും കണ്ടെന്ത് ചെയ്യണം, എന്നെ ഒന്ന് ഭയപ്പെടണം. അതിന് 50 ഉയരമുള്ള കഴിമരം ഉണ്ടാക്കിയത്. ഇതേ സമയം മോർദ്ദേക്കായി ഉറങ്ങുന്നില്ല. എന്ത് ചെയ്യുക? നിലവിളിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് സഹായം ചോദിക്കുക. അടുത്തത്, രാജാവിനുറക്കം വരുന്നില്ല. അമ്മേ, രാജാവിനുറക്കം വരാതിരുന്നാൽ എന്ത് സംഭവിക്കും? ആമേ. നേരം വെളുപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. രാജാവ് പറഞ്ഞു, ദിനവൃത്താന്ത പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് വന്ന് വേറെ ആരുടെയും വായിച്ചില്ല, അവൻ്റെ ജീവചരിത്രം തന്നെ അങ്ങോട്ട് വായിച്ച് വായിച്ച് വരുമ്പോൾ 2 പ്രിയപ്പെട്ടവർ അവനെ എന്ത് ചെയ്യുകയാണ്? ആമേൻ, ഹല്ലേലൂയ, കയ്യേറ്റം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാ? കൊല്ലാൻ, ബിദ്ദാന, തേരസ് എന്നീ 2 പ്രിയപ്പെട്ടവർ ഇവനെ കയ്യേറ്റം ചെയ്യുകയാണ്. എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. മോർദ്ദേക്കായി എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ എന്തു ചെയ്യുന്നു? രാജാവിന് വേണ്ടി സംസാരിക്കുന്നു. രാജാവിനോട് ഈ കൂട്ടുകെട്ടിനെ പറയുന്നു. കാര്യം സത്യമെന്ന് തിരിച്ചറിഞ്ഞ രാജാവ് ഈ 2 വിസ്തരിച്ച് കൊന്നുകളയുന്നു. ഒരു പ്രതിഫലവും മോർദ്ദേക്കായിക്ക് കൊടുത്തില്ല. തിരിച്ചവൻ ചോദിക്കാനും പോയില്ല. ഒരു ദൈവപൈതലിന്റെ നന്മയുടെ ഉറവിടം ദൈവമാണെന്ന് തിരിച്ചറിയുന്ന മോർദ്ദേക്കായി ഒന്നും പറയാൻ പോയില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവൻ്റെ ജീവിതത്തിലൊരു പ്രത്യേക പ്രതിസന്ധി കടന്നു വന്നപ്പോൾ പലിശയും കൂട്ടുപലിശയും സഹിതം ഹാമാനെ കൊണ്ട് തന്നെ നന്മയുടെ വാക്കുകൾ പറയിപ്പിച്ച് മോർദ്ദേക്കായി ആദരിക്കുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ സന്ദേശം നമുക്ക് നൽകുന്ന പാഠം എന്താ? എത്ര പ്രബലമായി ഇരുട്ടിൻ്റെ അധികാരങ്ങൾ എഴുന്നേറ്റാലും ദൈവം ഒരു വ്യക്തിയോട് കൂടെ നിൽക്കുന്നിടത്തോളം കാലം അവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ളതാണ്. വിശ്വസ്തയോടെ നമ്മൾ ദൈവത്തെ സേവിച്ച് നിന്നാൽ മാനിക്കപ്പെടേണ്ട സമയത്ത്, പ്രതികൂലത്തിൻ്റെ സമയത്ത് ദൈവത്താൽ ഒരു മാന്യത നമുക്ക് ലഭിക്കുമെന്നുള്ള സന്ദേശമാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ഉടനെ, അതെങ്ങനല്ലേ വായിച്ചത്? ഉടനെ അവർ ഹാമാൻ്റെ മുഖം മൂടി. കണ്ടോ, പെട്ടെന്നൊരു ദൈവപ്രവൃത്തി. എൻ്റെ ശത്രുവിനോടുള്ള ബന്ധത്തിൽ, നിന്നെ തകർക്കാൻ നോക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളുള്ള ബന്ധത്തിൽ പെട്ടെന്നൊരു ദൈവപ്രവൃത്തി. ആ അധ്യായം അവസാനിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം. മോർദ്ദേക്കായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുകു മരത്തിമേ ഹാമാനെ തൂക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. യെസ്, വിശ്വസിക്കാമോ? നിന്നെ തകർക്കാൻ വേണ്ടി ചെയ്തതാണ്, നിൻ്റെ കുടുംബത്തെ തുലയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്,
പക്ഷെ നീ ദൈവ പൈതലാണെന്ന് ഒറ്റ കാരണത്താൽ, നീ ദൈവ മകനാണ് മകളാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ അത് ഹാമാൻ്റെ തലയിലേക്ക് തന്നെ വീഴാൻ പോകുന്നു. ഉടനെ ഉടനെ ഒരു ദൈവപ്രവൃത്തി. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ ഹൃദ്യമായിട്ട് വ്യക്തമായിട്ട് ആഴമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു തുടങ്ങി. ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ചില മുറുകുമെന്ന് വിചാരിച്ച ചില കുരുക്കുകൾ അഴിയുന്നു. ആമേ. തകരുമെന്ന് വിചാരിച്ച ചില ആമേ പദ്ധതികൾ പൊളിയുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ഭയങ്കര കരുതലും കാവലും ദൈവനീതിയും വെളിപ്പെടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തിയായിട്ടത് വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ധൈര്യമായിട്ടിരിക്കുക. ആ വിഷയത്തിനകത്തൊന്നും സംഭവിക്കത്തില്ല. നീ പൊന്നുപോലെ പുറത്തു വരും. ആ വിഷയം പര്യവസാനിക്കപ്പെടുന്ന എങ്ങനെയാണെന്നറിയാവും. നീ ഒരു ദൈവ പൈതലാണെന്ന് ദേശം മുഴുവനും അറിയുന്ന രീതിയിലൊരു ദൈവപ്രവൃത്തിയായിട്ടായിരിക്കും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.